Hi guys, good evening all. ഇന്ന് ഒരു ചെറിയൊരു piece of information ആണ്. കാര്യം നിസാരം എന്ന് തോന്നുമെങ്കിലും നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ട്രേഡിംഗ് ലൈഫിൽ വളരെ അധികം ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയ ഒരു സംഗതിയാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്നോ അല്ല നമ്മളുടെ ഒരു പോയിന്റ്. എല്ലാ ആളുകളും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആളുകളായിട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റായ രീതി എന്ന് പറയുമ്പോൾ സ്മാർട്ടല്ലാത്ത രീതി, അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി സ്മാർട്ടായ രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മളുടെ പ്രൈമറി ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പല ആളുകളും മ്യൂച്വൽ ഫണ്ട് സെപ്പറേറ്റ് ഒരു കമ്പനിയിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ട്രേഡിംഗ് നടത്തുന്നത് ഒരു വേറൊരു അക്കൗണ്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെറോധയുടെ കോയിൻ ആപ്പുണ്ട്. കോയിൻ ആപ്പിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാം. 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സെറോധയുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വരും. അപ്പോൾ സെറോധ പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വേറൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറൊരു ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഡിമാറ്റിൻ്റെ അണ്ടറിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു സ്മാർട്ടല്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ, ഈ ഒരു സെറോധയുടെ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് ആ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനെ പ്ലെഡ്ജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്ലെഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് കൊളാട്രൽ മാർജിൻ കിട്ടും. ഈ ഒരു കൊളാട്രൽ മാർജിൻ പല സമയത്തും നമുക്ക് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും. പല ആളുകളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് മാർജിൻ ഷോർട്ട്ഫോൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ടി വണ്ണിലുള്ള ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാനായിട്ട് പോകുമ്പോഴും നമുക്ക് ഈ ഒരു മാർജിൻ ഷോർട്ട്ഫോൾ സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എപ്പോഴും മാർജിൻ ഷോർട്ട്ഫോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ഘടകമാണ് മാർജിൻ ഷോർട്ട്ഫോൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്. പക്ഷേ ഓപ്ഷൻ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചും ഇൻട്രാഡേ ചെയ്യുന്നുണ്ടാവാം, അതല്ലെങ്കിൽ BTS ചെയ്യുന്നുണ്ടാവാം. അപ്പോഴെല്ലാം തന്നെ ഈ ഒരു മാർജിൻ ഷോർട്ട്ഫോൾ വരാനായിട്ടുള്ളൊരു സാധ്യതകളുണ്ട്. ഈ ഒരു സാധ്യത ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ബൈ ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിന് ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ പ്ലെഡ്ജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൊളാട്രൽ മാർജിൻ ലഭിക്കും. ആ ഒരു കൊളാട്രൽ മാർജിൻ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് മാർജിൻ ഷോർട്ട്ഫോൾ വരാനുള്ള സാധ്യതകൾ തീരെ കുറവായിരിക്കും. അതല്ല എങ്കിൽ എത്രയാണോ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, ഹെയർ കട്ട് കഴിഞ്ഞതിന് ശേഷം മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 8% മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഹെയർ കട്ട്. അപ്പോൾ ആ ഹെയർ കട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി എമൗണ്ട് നമുക്ക് കൊളാട്രൽ മാർജിനായിട്ട് നമ്മുടെ ബ്രോക്കർ ഫ്രീ ആയിട്ട് തരും. ഈ ഒരു എമൗണ്ടിന് നമ്മൾ അങ്ങോട്ട് വലിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ രീതിയിൽ പ്ലെഡ്ജ് ചെയ്യാനായിട്ട് ആകെ 30 രൂപ മാത്രമാണ് ചാർജസ് വരുള്ളൂ. ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV വാല്യൂ, നെറ്റ് അസറ്റ് വാല്യൂ, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇനി ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വിറ്റൊഴിവാക്കണമെങ്കിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ അൺപ്ലെഡ്ജ് ചെയ്താൽ മാത്രം മതിയാവും. ഇങ്ങനെ അൺപ്ലെഡ്ജ് ചെയ്യാനായിട്ട് 0 ചാർജസ് മാത്രമാണുള്ളൂ. അപ്പോൾ പ്ലെഡ്ജ് ചെയ്യാനായിട്ട് ആകെ 30 രൂപ ചാർജസ് മാത്രമാണുള്ളൂ. പല ആളുകളുടെയും PNL ഷെയർ ചെയ്യുമ്പോൾ അതർ ചാർജസിൽ ഒരുപാട് വലിയ തുകകൾ കാണാൻ സാധിക്കും. ഇത് മാർജിൻ ഷോർട്ട്ഫോൾ ആണ്. മാർജിൻ ഷോർട്ട്ഫോളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ മാർജിൻ ഷോർട്ട്ഫോൾ സിയാദിക്കൽ എന്ന് സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈമിലേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ലോങ് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ട് വേറൊരു അക്കൗണ്ടിൽ കൊണ്ടുപോയി നമ്മളുടെ തന്നെ പാൻ്റെ അണ്ടറിലായിരിക്കും വേറൊരു ഡിമാറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുപോയി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുമ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. മറിച്ച് നമ്മുടെ പ്രൈമറി അക്കൗണ്ടിൻ്റെ അണ്ടറിൽ നിങ്ങൾ ആ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുമ്പോൾ നമ്മളുടെ ട്രേഡിങ്ങിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു പോയിൻ്റാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രോക്കേഴ്സിനും അതാത് പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതല്ലെങ്കിൽ അതാത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആപ്പ് ഇല്ലെങ്കിൽ കൂടിയും അവരുടെ ഹോം പേജിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എല്ലാ ബ്രോക്കറും 0 ചാർജസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൈമറി DMAT account in the under mutual fund Nikshebam, Nadatana Samikia, our ideal e mutual fund pledge initiation intradeco. Options selling vendito, other linking BTC trading vendito, we can Sadiki Manola, Valera informative at Kadium, Mansalaka, other series trade and Samikia, Elavaka Naludu, thank you, Nana Erimaniki, market news site, thank you by all.